അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. ഉള്ളത് പറയാലോ അച്ചു, ഈ അമ്പനാട പിലിപ്പോസിനെ ആദ്യം ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ എന്തോ അങ്ങരോടെ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നു. നട്ടലുള്ളവനാ പിലിപ്പോസ്. ആ തളർച്ച ശരീരത്തിന് ബാധിച്ചാലും നിവർന്നു നിൽക്കടാ ഫിലിപ്പോസെ എന്ന് ആജ്ഞാപിക്കാൻ ത്രാണിയുള്ള ഒരു മനസ്സ് ഫിലിപ്പോസിനുണ്ട്. പക്ഷേ ഇതിലൊന്നും എൽസയും ലൂക്കയും കുടുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവാക്ക് എതിർവാ പറയാൻ മോഹമുള്ളവർ ഇറങ്ങി പോണമെന്നാ ഫിലിപ്പോസിന്റെ ആജ്ഞ. ഓ പിന്നെ ഇറങ്ങുന്നു, എങ്ങോട്ടിറങ്ങി പോകാനാ? പോരുന്ന കൂടെ പോരെന്നും പറഞ്ഞ് സോളമൻ വിളിച്ചപ്പോഴേ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞവളാ എൽസ, പിന്നെ ലൂക്ക, അതൊരു പോക്ക് കേസാ. ഇത്തിക്കണ്ണി അവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കാനേ അയാൾക്ക് പറ്റൂ. ആ പൈലി പറഞ്ഞ ഒരപകടം അതിലുണ്ട്. ആ ഗതികെട്ട ഒരുത്തിനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ ഒരു തന്ത്രശാലിക്കാകും. അങ്ങനെ ആയാൽ ലൂക്ക എൽസയുടെ കയ്യിൽ ആയുധമാവും. അത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മാലാഖ കൊച്ചു ആയിരിക്കും. ഷൂ, മാലാഖ അവിടെ നിർത്തണ്ടായിരുന്നു അല്ലേ അച്ചു? ഏ, അത് ശരിയാവുകയല്ല. അതന്നെ ശരിയാകാത്തത്. പീലിപ്പോസിന് കൊച്ചുമോളെ കാണണം എന്നായിരുന്നല്ലോ ആഗ്രഹം, അത് കഴിഞ്ഞല്ലോ. ഏഞ്ചൽ മോള് ചെന്ന് വെള്ളം കൊടുത്തതോടെ അമ്പനാടൻ ഫിലിപ്പോസിന്റെ ജീവൻ പോയിരുന്നുവെങ്കിൽ മാതാവിന്റെ ദൗത്യം അവിടെ പൂർണ്ണമായി എന്ന് പറയാമായിരുന്നു. അച്ഛൻ എന്തുവായി പറഞ്ഞു വരുന്നത്? മാതാവിന് വീണ്ടും എന്തോ ഉദ്ദേശമുണ്ടെന്നാണോ? എന്റെ ഒരു തോന്നൽ അങ്ങനെയാ. ഫിലിപ്പോസിന്റെ അന്ത്യാഭിലേഷമായിരുന്നു ഏഞ്ചൽ മോളെ കാണുക എന്നതെങ്കിൽ ആ ജീവിതം അവിടെ അവസാനിച്ചേനെ. മരണക്കിടക്കയിൽ നിന്നും അയാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതിനൊരു കാരണം കാണണം. അല്ല, അമ്പനാടൻ ഫിലിപ്പോസ് പഴയ ആ പ്രൗഢിയിലേക്ക് വരുവാനിരിക്കും അല്ലേ? അത് എന്തുമാകാം, അയാൾ പോലും മാതാവിന്റെ കയ്യിലെ ഒരു ഉപാധിയുമാകാം. അല്ല, എന്ന് വച്ചാ? എന്ന് വച്ചാൽ ഇത്രയേ ഉള്ളൂ, ഏഞ്ചൽ അവിടെ നിൽക്കുക എന്നത് ഇപ്പൊ മാതാവിന്റെ ആവശ്യമാണ്. അതിന് അമ്പനാടൻ ജീവനോടെ ഉണ്ടാകണം. അല്ല, ഏഞ്ചൽ ഇനി അവിടെ നിൽക്കുന്ന എന്തിനാ? പുതിയ എന്തെങ്കിലും പരിപാടിയുണ്ടോ അവിടെ? ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഒരു പുതിയ സംഭവത്തിന്റെ, പുതിയ കഥയുടെ ആരവം ആണോ? ചില പുതിയ സംഭവങ്ങൾ തുടങ്ങാൻ നേരമായി ബൈലി. കാത്തിരുന്ന് കാണാം നമുക്ക്. എന്റെ മാതാവേ, ഈ ഒഴിഞ്ഞ മുറി കണ്ടിട്ട് പഴയതിനേക്കാൾ കൂടുതൽ സങ്കടം വരെ എനിക്ക്. എന്റെ മോളെ ഒന്ന് കാണാൻ തോന്നുന്നു എനിക്ക്. പപ്പ എന്നൊരു വിളി എനിക്ക് കേൾക്കാൻ തോന്നുന്നു. പക്ഷെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എന്റെ ശബ്ദം കേട്ട അവൾക്ക് സങ്കടാവില്ലേ മാതാവേ? മാതാവ് പറഞ്ഞതുകൊണ്ടാ, എന്റെ സാറ് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഞാൻ എന്റെ ഏഞ്ചലിനെ അവിടെ കൊണ്ടാക്കില്ലായിരുന്നു. അവിടെ കൊണ്ടാക്കുമ്പോഴും ഈ വേർവരിയലിന് ഇത്രയും സങ്കടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സഹിക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. അവൾ കുളിച്ചു കാണൂ, ഉടുപ്പ് മാറിക്കാണു, ഒറ്റയ്ക്കായിരിക്കുമോ കിടക്കണേ, വല്ലത് കഴിച്ചു കാണൂ. ഓരോന്ന് ഓർക്കുമ്പോഴും എനിക്ക് സങ്കടം വരിക. എന്നെ സാറ വീട്ടിലുണ്ടാവും അല്ലേ മാതാവേ? അവൾക്ക് കൂട്ടിന് അവളുടെ അമ്മച്ചി ഉണ്ടാവില്ല. ഒരു വിളി പപ്പ എന്ന ഒരു വിളി മതി, അത് കേൾക്കാൻ എനിക്ക് കൊതിയാവുക. ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ പപ്പയുടെ അടുത്ത് തന്നെയല്ലേ. പപ്പയ്ക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല. പപ്പയെ മോള് മടിയിൽ കിടത്തി ഉറക്കട്ടെ. മോൾക്ക് വേദനിക്കും. ഇല്ല, പപ്പ കിടക്ക്, വാ. പപ്പ ഉറങ്ങിക്കോ, മോള് തലയിൽ ഇങ്ങനെ തടവിത്തര. എന്റെ മോളെ കാത്തുള്ളേ, എന്റെ മോളെ കാത്തുള്ളേ മാതാവേ, എന്റെ മോളെ കാത്തുള്ളേ. മാതാവേ എന്റെ മോളെ കാത്തുള്ളു. മാതർക്ക മോളെ, ഇനി ചെറിയൊരു കഷ്ണം ചിക്കനും കൂടി. ഇനി എന്റെ തക്കടും മോക്ക് മാതർന്നെ. ആന്റി വെള്ളം. അമ്മച്ചി, ഏഞ്ചൽ ചേച്ചി എവിടെ ഉറങ്ങാൻ കിടക്കണേ? ചേച്ചിയെ എവിടെ കിടത്തണം? ഞാനും ഏഞ്ചല് ചേച്ചിയും കൂടി എന്റെ മുറി കിടക്കട്ടെ. അപ്പൊ പിന്നെ അമ്മച്ചി എവിടെ കിടക്കും? അമ്മച്ചി ഞങ്ങളുടെ രണ്ടുപേരും നടക്കുകയെടുക്കും. എങ്കി ശരി, ഇന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ റൂമിൽ കിടക്കാം. എവിടെ കിടക്കുന്ന? മൂന്ന് പേരും കൂടെ ഒരുമിച്ച് എവിടെ കിടക്കുന്ന പറഞ്ഞത്? നമ്മളുടെ മുറിയില്. ആ പറഞ്ഞ കറക്റ്റാ, നമ്മുടെ മുറിയില്. എന്ന് വെച്ചാ
എന്റെ മുറിയില്. ഇച്ചാനന്ത ഒടക്കുണ്ടാക്കാനുള്ള ഭാവമാണ്. ഒടക്കോ? എന്തിന്? ഒടക്കൊന്നുമില്ല. ഞാൻ അങ്ങ് തീരുമാനിക്കുക. നമ്മുടെ മുറിയില്, അതായത് എന്റെ മുറിയില് എന്റെ മോൾക്ക് അടക്കാം, അവളുടെ അമ്മയ്ക്ക് അടക്കാം. അതിനപ്പുറം ഒരാള് വന്നാ തൂക്കിയെടുത്ത് വെളിയിലെറിയും ഞാൻ. ഇച്ചായ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഏഞ്ചലിന്റെ കാര്യത്തിൽ വലിച്ചഴക്കണ്ട. ഏഞ്ചലായാലും കീഞ്ചലായാലും എന്റെ മുറി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? പറ്റില്ല. ചേച്ചി എന്റെ അടുത്ത് കിടന്നോട്ടെ പാപ്പ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഈ പൊടിക്കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ടുപോയി കിടത്തും? എവിടെങ്കിലും കൊണ്ട കിടത്ത്, അതൊന്നും എനിക്കറിയണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സിമ്മിമ്മൂളിന്റെ കരയിൽ ഞാനുണ്ട്, അവിടെ കൊണ്ട കിടത്ത്, എനിക്കൊരു കമ്പനി ആവുമല്ലോ.